എറണാകുളത്തെ ബോൾഗാട്ടി പാലസിൽ കേരള മാർട്ട് എന്ന് പറഞ്ഞ വിദേശികളെ ധാരാളം അട്രാക്ട് ചെയ്തുകൊണ്ട് സ്വദേശികൾ ഉൾപ്പെടെയുള്ളവരെ വരുത്തിക്കൊണ്ട് കേരളം എന്താണെന്ന് കേരളീയരെയും ഭാരതീയരെയും ലോകത്തെയും കാണിക്കാനുള്ള ഒരു ഉജ്ജ്വലമായ പരിപാടി ഇന്നലെ കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടായി. ആ ഉദ്ഘാടനം ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പത്രത്തിലുണ്ട്. പക്ഷെ ആ കേരള മാർട്ടിലെ വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കഥകളിയുണ്ട്, ഓട്ടംതുള്ളലുണ്ട്, ചാക്യാർ കൂത്തുണ്ട്, നങ്ങ്യാർ കൂത്തുണ്ട്, കൂത്തുണ്ട്. കേരളത്തിൻ്റെ കലകളിൽ ഏതാണ്ട് 25-30 എണ്ണം തന്നെ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ഒറിജിനലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസം, കുറേ വിദേശികളിരുന്നപ്പോൾ ചാക്യാർ ചാക്യാർ കൂത്ത് പറയുന്നതിനിടയ്ക്ക് ധാരാളം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചു, വരികൾ ഉപയോഗിച്ചു, വിവരണങ്ങൾ ഉപയോഗിച്ചത് കാണികൾക്ക് വളരെ അത്ഭുതം തോന്നി എന്ന് പറയുന്നത്. അതിൽ കാണിച്ചിരിക്കുന്ന, പത്രത്തിൽ വിവരിച്ചിരിക്കുന്ന എല്ലാ കലകളും കേരളത്തിൻ്റെ ക്ഷേത്രകലകളാണ്, ഭാരതീയ പൈതൃകത്തിൻ്റെ കലകളാണ് എന്നുള്ളതും വായിച്ചപ്പോൾ മനസ്സിലായി. ആര് കേരളം ഭരിച്ചാലും, ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും കേരളീയർക്കും കേരളത്തിന് പുറത്തുള്ളവർക്കും ലോകത്തിലുള്ളവർക്കും കേരളത്തിൻ്റേത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കേരളത്തിൻ്റെ പൈതൃകം ഇതെല്ലാമാണ് എന്ന് അടിവരയിട്ട് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ആ കലാവതരണം, കലാപരിപാടികളുടെ പേരുകൾ. ഒരു അസാധാരണ സംതൃപ്തിയാണ് അത് വായിച്ചപ്പോൾ തോന്നിയത്. ചൈനയിൽ നിന്ന് എന്ത് ഇറക്കുമതി ചെയ്താലും, റഷ്യയിൽ നിന്ന് എന്ത് ഇറക്കുമതി ചെയ്താലും, റോമിൽ നിന്നോ ഇറ്റലിയിൽ നിന്നോ എന്ത് ഇറക്കുമതി ചെയ്താലും, സൗദി അറേബ്യയിൽ നിന്ന് എന്ത് ഇറക്കുമതി ചെയ്താലും ഒരു കാര്യം ഉറപ്പാ, ഇവിടെ ഉള്ളത് കാണിക്കണമെങ്കിൽ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതൊരു പക്ഷെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും സ്വാതന്ത്ര്യാനന്തരം കുറേ തലത്തിലുള്ള വ്യക്തികൾ ശ്രമിച്ചു, വിദ്യാഭ്യാസത്തിലുൾപ്പെടെ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ശ്രമിച്ചത് കുറേയൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതെല്ലാം വിജയിച്ചിട്ടുണ്ട്, കുറേയൊക്കെ, എല്ലാമല്ല. പക്ഷേ ഗവൺമെൻറ് സംവിധാനത്തിൽ ഇത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള പരിപാടികൾ ഇല്ലാതെയായതോടുകൂടി ഗവൺമെൻറ് സർക്കാരിൻ്റെ ഭാഗത്തിൽ നിന്ന് അവഹേളനം വന്നപ്പോൾ മിക്കവാറും പ്രൈവറ്റായിട്ട് അവനവൻ്റെ അച്ഛനും അമ്മയും പുറത്തുള്ളവരുമെല്ലാം ധന്യമായിട്ട് പഠിപ്പിക്കാനും അരങ്ങേറ്റം നടത്താനും ഇതിനിടയ്ക്ക് വന്ന പല കഥാപ്രസംഗങ്ങളും മിമിക്രികളും ബാലേകളും എല്ലാം തൂത്തെറിയപ്പെടാനും ആ പഴയത് തന്നെ ക്ഷേത്രങ്ങളിൽ, ആശ്രമങ്ങളിൽ പോലും, കലാലയങ്ങളിൽ പോലും, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ അത് അസാധാരണമാം വിധത്തിൽ തിരിച്ചു വരികയും കൂടി ചെയ്തപ്പോൾ അതിന് ആസ്വാദകർ കൂടി ഗംഭീരമായി. ഒരു ചെറിയ സംഭവം, ലോകനാർക്കാവില് ഞാൻ പ്രഭാഷണം നടത്തിയപ്പോഴത്തേക്കും വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രഭാഷണത്തിന് അസാധാരണ മഴ പെയ്തപ്പോൾ പൂർണ്ണമാക്കാൻ സാധിച്ചില്ല. ഏതാണ്ട് എല്ലാവരും ഇടതുപക്ഷക്കാരായിരുന്നു. എൻ്റെ പ്രഭാഷണത്തോട് അവർക്ക് എതിർപ്പും ഉണ്ടായിരുന്നു ആദ്യം. രണ്ടാമത് പ്രഭാഷണം നടത്തിയപ്പോഴത്തേക്കും 10,000-2,000-3,000 പേരുണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു. ഇൻസിഡൻ്റലി ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ ലോകനാർക്കാവിലെ വലിയ ഗ്രൗണ്ടിൽ നടന്ന പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, ക്ഷേത്ര കലകൾ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരണം, കഥകളിയും ഓട്ടംതുള്ളലും ഒക്കെ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പോൾ ക്ഷേത്രത്തിലെ ഭാരവാഹികളും ഇത് സംഘടിപ്പിച്ചവരിലും കുറച്ച് പേര് പറഞ്ഞു, സാറേ ആരാ സാറേ കഥകളിയൊക്കെ വെച്ചാൽ കാണാൻ വരുന്നത്? കുറേ പേര് വരും, അവർ കുറച്ച് എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കും, പിന്നെ അവർ ഗ്രൗണ്ടിൽ ഉറങ്ങും. ഈ കഥകളി നടന്മാരും അഥവാ ആർട്ടിസ്റ്റുകളും ഞങ്ങൾ കുറച്ച് പേരും നിർബന്ധിതരായിരിക്കുന്നു അവിടെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ സെക്രട്ടറിയോടും കൂട്ടത്തിലുള്ളവരോടും പറഞ്ഞു, നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക. നിങ്ങൾക്ക് അബദ്ധം പറ്റുന്നത് പഴയ കാലത്ത് കഥകളി നടത്തിയിരുന്നത് അർദ്ധരാത്രിക്കാണ്, ഇപ്പം അത് വേണമെന്നില്ലല്ലോ. വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞ് കഥകളി വെച്ച് നോക്കുക. സമയത്തിന് പണ്ടുള്ളവർ നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല,
ആർട്ടിസ്റ്റിൻ്റെ ഡ്രസ്സ് ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാന കലയും കൂടിയാണ് കഥകളി. അപ്പോൾ ആ കഥകളി ജനങ്ങൾക്കിഷ്ടമുള്ള രീതി സമയത്ത് അത് കാണിച്ചു കൊടുക്കാം. പരീക്ഷിച്ച് നോക്കാം സാറേ, വിജയിക്കുന്ന ഒരു ഉറപ്പും ഇല്ല പറഞ്ഞു. ഞാൻ വിജയിക്കുമെന്ന് ഉറപ്പോടുകൂടി പരീക്ഷിക്കുക. അടുത്ത പ്രാവശ്യം അവർ വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞ ഉടനെ തന്നെ അവർ കഥകളി വെച്ചു. ഏതാണ്ട് 3000-4000 പേര് കഥകളി കാണാനുണ്ടായിരുന്നു എന്ന് എന്നെ അറിയിക്കുകയും ചെയ്തു. കഥകളി ആർട്ടിസ്റ്റിന് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ എന്നുള്ള രീതിയിലാണ്. കാരണം അത്രയും കാലം അത് ചെയ്തുകൊണ്ടിരുന്നത് അർദ്ധരാത്രിക്കാണ്, ആർക്കും വരാൻ പറ്റാത്ത സമയത്താണ്, അല്ലെങ്കിൽ വരാൻ ബുദ്ധിമുട്ടും താല്പര്യ കുറവുള്ളായിരുന്ന സമയത്താണ്. കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് കാണാൻ പറ്റിയ സമയത്ത് കാണിപ്പിച്ചപ്പോഴത്തേക്കും കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം കാണാനായിട്ട് അവിടെ വന്നു. കാണിപ്പിക്കാനും സാധിച്ചു. കാണിക്കാൻ വേണ്ടിയിട്ടും കാണിപ്പിക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിച്ചവർക്ക് കാണിപ്പിക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സാധിച്ചു. ഇവിടെയും ആ വരികൾ ഞാൻ ഓർമ്മിക്കുന്നു. ഈ ചാക്യാർകൂത്തിൽ അയാൾ അദ്ദേഹം ഇംഗ്ലീഷ് പറഞ്ഞത്, ഇംഗ്ലീഷ് പറഞ്ഞു വെച്ചിട്ട് എന്താ കുഴപ്പം? വേറെ ഭാഷ പറഞ്ഞു വെച്ചിട്ട് എന്താ കുഴപ്പം? ഇതേ കഥകളിയും ഇതേ ചാക്യാർകൂത്തും വിലടിച്ചാമ്പാട്ടും ഇതുമാതിരിയുള്ളതെല്ലാം മറ്റ് ഭാഷകളിലേക്കും നമ്മൾ പഠിപ്പിക്കും എന്ന് വിചാരിക്കാം. പഠിപ്പിക്കാനായിട്ടൊരു യൂണിവേഴ്സിറ്റി തന്നെ തുടങ്ങി എന്ന് വിചാരിക്കാം, ഒരു കോളേജ് തുടങ്ങി എന്ന് വിചാരിക്കാം. ഈ ഇതിലുള്ള കഥകളി പദങ്ങളെല്ലാം തെലുങ്കിലേക്കോ തമിഴിലേക്കോ കന്നഡയിലേക്കോ മാറ്റാൻ ആർക്കാ ഇവിടെ വിഷമമുള്ളത്? സിമ്പിളായിട്ട് മാക്സിമുള്ളവർക്ക് വേദം ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു പേജിന് 5 പൗണ്ട് വെച്ചിട്ടാണ് മെക്കോളെ കൊടുത്തത്. വേദം ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു പേജിന് 5 പൗണ്ട് വെച്ചിട്ട് അന്ന് കൊടുത്തു. ഇവിടെ ഒരു പുസ്തകം പദാനുപദം നേരെ ഭാഷ്യം കവിതകളിലേക്ക്, നാരായണ ഗുരുദേവൻ ഈശാവാസി ഉപനിഷത്ത് മാറ്റിയ മാതിരിയും വള്ളത്തോൾ നാരായണ മേനോൻ വേദം മാറ്റിയതുപോലെയും വളരെ ഭംഗിയായിട്ട് പദാനുപദം ആ കഥകളി പദങ്ങളും ഓട്ടംതുള്ളലിലെ പാട്ടുകളും എല്ലാം അങ്ങോട്ടേക്ക് മാറ്റാമല്ലോ. ആ ഭാഷയിലേക്ക് അവരിൽ ഒരാളോ രണ്ടുപേരോ ഉണ്ടെങ്കിൽ മതിയല്ലോ. അങ്ങനെ കേരള മാർട്ട് കേരള കലകളെ കേരളത്തിൽ കാണിക്കാൻ മാത്രമല്ല, ലോകത്തിലെ എല്ലായിടത്തും കാണിക്കാൻ മാത്രമല്ല, ലോകത്തിലെ ഭാഷകളിലേക്ക് എത്തിക്കാനും കൂടി സാധിക്കണം. ഒന്ന്, ഭരണാധികാരികൾ മനസ്സിലാക്കുക, കേരളം എന്ന് പറഞ്ഞ് ലോകത്തിൽ എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ ആധുനിക കേരളത്തിലെ കേര ഓയിൽ അല്ല, നമ്മുടെ ചക്കും അതുമാതിരിയുള്ളതൊക്കെയാണ് കാണിക്കാനുള്ളത്. അതാണ് കേരളത്തെ കാണിക്കാനുള്ളത്. കേരള പെയിന്റിങ്, കേരള ക്ഷേത്രങ്ങൾ, ചിത്രങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം കാണിക്കാൻ സാധിക്കണമെങ്കിൽ പുരാതന കേരളത്തിൻ്റെ വർത്തമാനകാല സാംസ്കാരിക മൂല്യങ്ങൾ കാണിക്കണം. അത് സർപ്പമ്പാട്ടായാലും വിരോധമില്ല, ഓട്ടംതുള്ളലായാലും വില്ലടിച്ചാമ്പാട്ടായാലും വിരോധമില്ല, കൃഷ്ണനാട്ടാണെങ്കിലും വിരോധമില്ല, തിരുവാതിരക്കളിയാണെങ്കിലും വിരോധമില്ല, എല്ലാം പഴയതാണ് എടുക്കുന്നത്. അതേ കാണിക്കാനുള്ളൂ. മിമിക്രി കാണിക്കാൻ പറ്റില്ല, കഥാപ്രസംഗം കാണിക്കാൻ പറ്റില്ല, സിനിമാറ്റിക് ഡാൻസ് കാണിക്കാൻ പറ്റില്ല. കാരണം അത് സ്വീകരിക്കില്ല, കേരളത്തിൻ്റെതല്ല. ഇനി ആക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും നല്ല ഒരു പരിപാടിയായിട്ട് കേരള മാർട്ട്. എൻ്റെ വിവരണം കണ്ടപ്പോൾ സന്തോഷം തോന്നി. പ്രണാമം, നമസ്കാരം.